സിംഹം കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗമാണ്, അല്ല ഏറ്റവും വേഗത്തിലോടുന്ന മൃഗം, അതുമല്ല ഏറ്റവും ബുദ്ധിമാനായ മൃഗം, അതുമല്ല. എന്നിട്ടും കാട്ടിലെ രാജാവ് സിംഹം തന്നെ. സിംഹം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ഈ ലോകത്ത് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, സക്സസ്ഫുൾ ആകണമെങ്കിൽ ബുദ്ധിയുടെയും ശക്തിയുടെയും വേഗതയുടെയും യാതൊരു ആവശ്യകതയും ഇല്ലെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സിംഹം. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സിംഹം കാട്ടിലെ രാജാവായതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ആറ്റിറ്റ്യൂഡ്. അവനേക്കാൾ അഞ്ചിരട്ടി വലിപ്പമുള്ള ആനയുടെ പോലും മുട്ടിടിപ്പിക്കുന്ന ആറ്റിറ്റ്യൂഡ്. ഭയത്തെക്കാൾ ഉപരി ആദരവ് നൽകുന്ന ആറ്റിറ്റ്യൂഡ്. സ്വയം അധിപനാണെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനിൽ നിന്ന് പോലും ആദരവ് പിടിച്ചു പറ്റിയ ആറ്റിറ്റ്യൂഡ്. സോ വാട്ട് ഈസ് ദിസ് ആറ്റിറ്റ്യൂഡ്? ഭൂരിഭാഗം സമയവും സിംഹം വേട്ടയാടാറില്ല. എന്നാൽ തനിക്കൊത്തൊരു ഇരയെ വേട്ടയാടാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ തൻ്റെ ഒപ്പം വലിപ്പമുള്ള മാനായാലും തന്നെക്കാൾ അഞ്ചിരട്ടി വലിപ്പമുള്ള ആനയായാലും അവന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാവുകയുള്ളൂ, അതെന്റെ ആഹാരമാണ്. അത് ആനയാണ്, അവൻ എന്നെ ഒറ്റ ചവിട്ടിന് തീർക്കും. അത് കാട്ടുപോത്താണ്, അവൻ എന്നെ ഒറ്റ കുത്തിന് കൊല്ലും എന്നൊന്നും സിംഹം ചിന്തിക്കാറില്ല. നേരെ മറിച്ച് ഭീമാകാരനായ ആഫ്രിക്കൻ ആനയുടെ മനസ്സിൽ തോന്നുന്നത് അത് സിംഹമാണ്, അവൻ എന്നെ തിന്നും തീർച്ച. ഇവിടെ ആന യുദ്ധം ചെയ്യുന്നതിന് മുന്നേ തന്നെ തോൽവി സമ്മതിക്കുന്നു. യുദ്ധം ചെയ്യാതെ തന്നെ സിംഹം അവിടെ ജയിക്കുന്നു. സ്വയം ആദ്യമേ തന്നെ തോറ്റു നിൽക്കുന്ന ആനയെ സിംഹം നിഷ്പ്രയാസം ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തുന്നു. സത്യത്തിൽ നമ്മുടെ അവസ്ഥയും ഈ ആനയെ പോലെ തന്നെയാണ്. എനിക്ക് ബുദ്ധി കുറവാണ്, അതുകൊണ്ട് ഞാൻ എക്സാമിന് പൊട്ടും. അവൾക്ക് വലിയ ലുക്കാടോ, അവൾ എനിക്ക് വളയില്ല. ജോലി കിട്ടാൻ തലവര വേണം, അവൻ ഉടായിപ്പിലൂടെയാണ് കോടീശ്വരനായത് എന്നൊക്കെ സ്വയം പറഞ്ഞ് യുദ്ധത്തിന് മുന്നേ തന്നെ തോൽവി സമ്മതിക്കും. ശരിക്കും എന്ത് തല പോകുന്ന കാര്യമായാലും സിംഹത്തിന്റെ കണ്ണിലൂടെ നോക്കാൻ ശ്രമിച്ചാൽ, ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ എന്തും നിഷ്പ്രയാസം സാധിക്കും. സത്യത്തിൽ ഇത് വളരെ എളുപ്പം ശ്രദ്ധിച്ചാൽ എന്തും നിഷ്പ്രയാസം സാധിക്കും. സത്യത്തിൽ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ മനുഷ്യർക്ക് എളുപ്പമുള്ള കാര്യം ചെയ്യാനാണ് സത്യത്തിൽ പാട്. ദിവസവും ഒരു പേജ് വെച്ച് പഠിച്ചാൽ ആർക്കും ഒരു വർഷം കൊണ്ട് ഒരുപക്ഷെ PhD പോലും എടുക്കാൻ സാധിച്ചേക്കും. എന്നാൽ നമുക്കത് പാടാം. ആരോഗ്യവാനായി ജീവിക്കാൻ ദിവസവും കുറച്ചു നേരം നടക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ മനുഷ്യർക്ക് അതിന്റെ ഇരട്ടി ആശുപത്രിയിലേക്ക് നടക്കാനാണ് ഇഷ്ടം. ഡെയിലി 100 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. എങ്കിലും നമുക്കത് പാടാം. റിമെമ്പർ വൺ തിങ്, കാട്ടിലായാലും നാടിലായാലും ഒരൊറ്റ നിയമമേ ഉള്ളൂ, ഹണ്ട് ഓർ യു വിൽ ബി ഹണ്ടഡ്. സ്വന്തം ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലക്ഷ്യത്തിന്റെ ചവിട്ടുപടികളാകും. ദ ചോയ്സ് ഈസ് ഓൾവേസ് യുവേഴ്സ്. ശുഭദിനം.